അച്ഛന് പണിയായ മകൻ ശ്രീജിത്തിന്. എന്താ പേര്? സുരാജ് എന്ന് പറഞ്ഞ അവന് പ്രാന്ത. എന്റെ പേര് സുരാജ് എന്നാണ്. എന്റെ പേര് സുരാജ് എന്നാണ്? ഇട്ട കോഴിനെ കമ്പിയിലിട്ട് കറക്കുന്ന പാർട്ടിയാണ്. അസ്ഥാനത്ത് കമ്പി കയറി കഴിഞ്ഞാൽ കോഴിയല്ല, ഈ പറഞ്ഞ തിരുമേനി ആണെങ്കിൽ കറങ്ങി. സത്യത്തിൽ ഞാനാണോ തിരുമേനി അതോ നീയാണോ തിരുമേനി? ആ പെൺകുട്ടിയെ വിട്ടേറ, അവളെ വേണ്ട. മര്യാദയ്ക്ക് കളത്തിൽ കയറി നിൽക്കുക. ബലാത്സംഗം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം നമ്മുടെ എവരുടെയും പ്രിയപ്പെട്ട സുരാജ് വെഞ്ഞാറവോൾ. എന്താ എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്കൊന്നും ഇവര് മുടവടങ്ങിയത്, അതുകൊണ്ട് അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല. എല്ലാവരും ചായ കുടിച്ചിട്ട് തന്നെ വന്നിരിക്കണ. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അശ്വതി, ഇന്നാരാ നമ്മുടെ ഗസ്റ്റ്? സുരാജ് ഏട്ടാ. എന്നെ മനസ്സിലായില്ല, ഞാൻ സുരാജ്. ആ അത് മനസ്സിലായി. സുരാജ് ഏട്ടാ. നമസ്തേ. നമ്മൾ ക്ഷണിക്കപ്പെടാതെ ഒരു ഒരു ചേട്ടൻ ആ സ്റ്റേജിലേക്ക് വലിഞ്ഞു കയറി വന്നിട്ടുണ്ട്. എന്താ പേര്? എൻ്റെ പേര് സുരാജ് എന്നാണ്. എന്റെ പേര് സുരാജ് എന്നാണ്? എന്റെ സ്ഥലം വെഞ്ഞാറമൂടാണ്. നിങ്ങളുടെ? എന്റെ സ്ഥലവും വെഞ്ഞാറമൂടാണ്. എനിക്ക് മനസ്സിലായില്ല, ഇത് ആരാത് ശരിക്കും. ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ചോദ്യമുണ്ട്, അത് ഞാൻ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. തെറ്റിക്കാതെ പറയണം. തെറ്റിച്ച് കഴിഞ്ഞാൽ അടി കിട്ടും. ഞാൻ ചോദിക്കട്ടെ? പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. പറഞ്ഞേ. ഇതിപ്പോ ഞാൻ വല്ലപ്പോഴും ഒക്കെ സംസാരിക്കുന്നല്ലേ, നിങ്ങൾക്ക് എന്ത് പറ്റി? പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്, പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം അടുത്ത ഞാൻ പറഞ്ഞുതരാം. എന്റെ പൊന്നെ, ഇത് കറക്റ്റ് ആയിട്ടങ്ങ് പറയണല്ലേ, എന്നെ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യണം. തനിക്ക് തെറ്റിപ്പോയത് ശരിക്കും സുരാജ് ഞാനാണ്. അതെങ്ങനെ ശരിയാവും? ഇതെന്തോ കുഴപ്പമുണ്ടോ? ഇയാളുടെ കൂടെ ആരും വന്നില്ലേ? ആരെങ്ങോട്ട് കയറ്റി വിട്ടോ ഇയാളെ? ഒന്നും പറയല്ലേ, എന്റെ അനുഗ്രഹനാണ്. സുരാജ് എന്ന് പറഞ്ഞ അവന് പ്രാന്ത. സുരാജ് എന്ന് പറഞ്ഞ അവന് പ്രാന്ത. എന്നാ പിന്നെ സുരാജ് എന്ന് പറയാതിരുന്നു. ജില്ലയിലും പ്രാന്ത, എങ്ങനെയാണെങ്കിലും പ്രാന്ത, അല്ലെങ്കിലും പ്രാന്ത, അല്ലെങ്കിലും പ്രാന്ത. ഇതിപ്പോ എന്തിനാ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടു? സമ്പത്ത് മോനെ, സുരാജിന് ആരാധനയാണ്, ഭയങ്കര ഇഷ്ടമാണ് അവന്. എല്ലാ സിനിമയും കാണും, എല്ലാ ഡയലോഗും കാണാപ്പാടുമാണ്. എന്താ എല്ലാ ഡയലോഗും പിന്നെ കാണാപ്പാടുമാണ്? എല്ലാ ഡയലോഗും, എല്ലാ സിനിമയും കാണും, പ്രോഗ്രാമും കാണും, എല്ലാം കാണും. ഓ, അതിന്റെ പ്രശ്നമായി. ഇങ്ങനെ കഴിഞ്ഞ തവണ ഇവിടെ നേരിട്ട് സുരാജ് മോനെ കാണണം പറഞ്ഞു. ഇവിടെ വന്നിരുന്നു നേരിട്ട് കാണണം. ഇങ്ങനെ കഴിഞ്ഞ ഷൂട്ടിന് ഞങ്ങൾ കൊണ്ടുവന്ന നേരിട്ട് അവനെ കാണിച്ചു. കാണിച്ചു കഴിഞ്ഞ് എന്റെ പൊന്നു കുഞ്ഞ, ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് എന്നെ അവൻ ഉറങ്ങിയിട്ടില്ല. സുരാജ് മോൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കുക, ചിരിക്കുക, കരയുക, ഇവ മിമിക്രി കളിക്കുക. എനിക്കറിയാം പോലെ എന്റെ പൊന്നുമോനെ മേശരി പണിയാണ് പയ്യനെ. ശരിക്കും ജോലി മേശരി പണിയാണ്? മേശരി പണിയാണ്, അല്ലാന്നാണ് പുള്ളി പറയുന്നത്. അല്ല, മേശരി പണിയാണ്, മേശരി പണി ഫാക്ടറാണ്. ഇപ്പം എന്താ ജൂനിയർ സുരാജ് ഇപ്പൊ ഇപ്പൊ പണിക്ക് മേശരി പണിക്ക് പോകുന്ന സ്ഥലത്ത് ഫ്ലെക്സ് വെച്ചേക്ക, ജൂനിയർ സുരാജ് ഇവിടെ പണിക്ക് വരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങനെയൊക്കെയാണ് പണിക്ക് പോകുന്നത്. പ്രശ്നം എന്താണെന്നറിയാം? ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് എനിക്ക്. എന്തേ പാൻ പിടിച്ച ഞാൻ മാത്രമല്ല ഉള്ള വീട്ടില്. എവനെ വൈകിട്ട് വരുമ്പോഴേ ഈ മോനെ പണ്ട് സ്കിറ്റ് കളിച്ചില്ലായിരുന്നു, വിമുക്രിക്കകത്ത് കാണിച്ചില്ല കുടിയന്റെ ഐറ്റം. ആ മറ്റേ ഈ ട്യൂബിൽ ഇങ്ങനെ കുരുങ്ങുന്നത്, വേറൊരാളെ പിടിച്ച് കയറ്റിട്ട് ഇങ്ങനെ കുരുങ്ങുന്നത്, ട്യൂബിനകത്ത് വന്നിരിക്കുന്നു. അത് എവൻ കള്ളും കുടിച്ചിട്ട് അവൻ വന്നിട്ട്, എവൻ വന്നിട്ട് എന്നെ വിളിക്കും, അമ്മാവിന്ന് വന്നേന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് നിന്റെ അടി ഞാൻ ഇങ്ങനെ ഇരിക്കും. അതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു ട്യൂബിനകത്ത് കയറ്റും. എന്നിട്ട് അവൻ എന്തോടാ നീ പറഞ്ഞു എന്നിട്ട്? എടേ, പിടുത്ത ഓവറായി പോയി, ഒന്നും അറിയാമയ്യ. നീ അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ട് നീ ഒന്ന് ആലോചിച്ച് ഓക്കെയാണ്, എങ്ങനെയാണ് ഇതിന്റെ അകത്ത് വലിഞ്ഞു പിടിച്ച് കയറിയത്? ഒന്ന് ഊരി ഓക്കെയാണ്. ഭഗവാന്, എനിക്ക് ഊരണ്ട, ഇവരെ ഏത് നേരത്ര വലിച്ചു കയറ്റിയത്? ഞാൻ ട്യൂബിനകത്ത് എത്ര മണിയാണ്? വെളുക്കെ 3 മണി വരെ പാമ്പ് ട്യൂബിനകത്ത്. 3 മണി വരെ നിങ്ങളെ ട്യൂബിനകത്ത് കയറ്റിയിരുന്നു? ട്യൂബിനകത്ത് കയറ്റി. അത് ഞാൻ ചെയ്ത ഒരു ഒരു ഹിറ്റ് ഐറ്റം ആയിരുന്നു. അപ്പൊ അത് ഇമിറ്റേഷൻ വരുമ്പോഴാണ്, ഇല്ലെങ്കിൽ അത് അനുകരിക്കാൻ തോന്നുമ്പോഴാണ് നിങ്ങളെ വിളിച്ചു കയറ്റുന്നത്. ഒറ്റ നോട്ടത്തിൽ വലിയ പ്രശ്നമൊന്നും ഇല്ല, നോക്കി. ഇല്ല, ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ആ ഒരു പ്രശ്നം എന്നല്ലേ ഇയാള് പറയുന്നത്? എവിടെ പോയിട്ട് വരുന്നു?
ഒന്നും പറയണ്ട, അമ്മാവന്റെ ഡെഡ് ബോഡി എടുക്കാൻ പോയതാ, എങ്ങനെ ചിരിക്കാതിരിക്കും? പുള്ളിക്കാരന് ചിക്കൻ കുനിയോ പിടിക്കുമെന്ന് കരുതി നാട്ടിന്ന് ഡിണ്ടികളുള്ള മോളുടെ വീട്ടിൽ പോയതാ, അവിടെ വെച്ച് കാള കുത്തി മരിച്ചു, ഉറക്കപ്പായി എഴുന്നേറ്റ് പശുവെന്ന് കരുതി കാളയെ കറക്കാൻ ചെന്നതാ, ദോഷം പറയരുത്, കാളയുടെ ഒറ്റ കുത്തിന് എന്നെ അമ്മ മരിച്ചു കൊടുത്തു, കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ ബലിയർപ്പിച്ച ആ മഹാ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. പിന്നെ കല്യാണം, ഇത് എന്റെ അണ്ണൻ തമ്പി എന്ന് പറയുന്ന സിനിമയിലെ ഡയലോഗാണ്. പക്ഷെ നിങ്ങൾക്ക് വട്ടാണെങ്കിലും ഉണ്ടല്ലോ, അസലായിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് കേട്ടോ. പ്രോത്സാഹിപ്പിക്കല്ലേ, നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചാ ഞങ്ങളുടെ കാര്യം ആകുമ്പോഴെ പ്രശ്നം. നിങ്ങൾ ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോയില്ലേ ഡോക്ടറെ കൊണ്ട് കാണിച്ചേ? ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോ ഡോക്ടർ പറയണേ മൾട്ടി പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി പോഷക കുറവുള്ള ആഹാരം കൊടുത്തു കഴിയുമ്പോ ഡോക്ടർമാർ നമ്മളോട് ദേഷ്യപ്പെടത്തില്ലേ? പോഷകാഹാരത്തിന്റെ കുറവാണെന്ന് കരുതിയിട്ട് നമ്മളോട് ദേഷ്യപ്പെട്ടാന്ന് പറഞ്ഞു ഞാൻ അവനെ വിളിച്ചോണ്ട് നേരെ വീട്ടിലോട്ട് പോകുന്നു. മരുന്ന് കൊണ്ട് മാറിയില്ലെങ്കിൽ ഇനിയിപ്പോ ഒറ്റ ഐഡിയ ഉള്ളു. ഇവിടെ വന്ന് സംഭവിച്ചാൽ എന്തായാലും ചെയ്ത് തരണം. ഞാൻ ചെയ്തു തരാം. കാര്യം വെച്ചാൽ എന്നോടുള്ള ആരാധന മൂത്തിട്ടല്ലേ ഇങ്ങനെ ആയത്. അപ്പോ നന്നായിട്ട് ജീവിക്കാനുള്ള പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഒന്നിപ്പോ മരുന്ന് നോക്കിട്ട് നടന്നില്ല, അപ്പൊ നമുക്ക് മന്ത്രം കൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് നോക്കാം. പിന്നെ വലിയൊരു മന്ത്രവാദിയുണ്ട്, മേപ്പാടൻ എന്റെ അടുത്ത സുഹൃത്താണ്. വളരെ ഇതുപോലെ ഞാൻ ഒഴിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പുള്ളി വന്നിട്ട് നമുക്ക് സംസാരിച്ച് ഇപ്പൊ വേറെ വയലന്റ് ഒന്നും ഇല്ലല്ലോ. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ മേപ്പാടൻ വരട്ടെ. അപ്പൊ അതിനുശേഷം ഞാൻ ഇവിടെ വരുന്ന പ്രോഗ്രാം കണ്ടു. ശരി, ഇന്നത്തെ ഗസ്റ്റ് ആരാണ്? മേപ്പാടനോ? അല്ല, ഇപ്പൊ വരും പറഞ്ഞില്ലേ? അല്ല, അത് വരും. അതിനു മുമ്പ് നമ്മുടെ മലയാള സിനിമയിൽ നിന്നുള്ള ഒരു താരം ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. മലയാള സിനിമ കണ്ട എക്കാലത്തെയും മികച്ച അഭിനയ പ്രതിഭ ശ്രീ ടി ജി രവി, അദ്ദേഹത്തിന്റെ പുത്രൻ. അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയുടെ വെള്ളിത്തിരിയിൽ സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മുടെ സ്വന്തം ശ്രീജിത്ത് രവി. ശ്രീജിത്ത് രവി, അടിപൊളിയായിരുന്നു. ആദ്യമേ തന്നെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ വന്നതിന് അങ്ങേയറ്റം സന്തോഷമുണ്ട്. സന്തോഷം, വളരെ സന്തോഷം. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് തവണ വിളിച്ചു, പക്ഷെ തിരക്ക് കാരണം ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഓക്കെ, എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇപ്പൊ വന്ന ആ പാട്ട് തന്നെ നമ്മൾ എല്ലാവരും കേട്ടു, തുത്തുരു തുത്തുരു തു തുമ്പി. അങ്ങനെ മനോഹരമായ പാട്ട്, എനിക്ക് തോന്നുന്നു നമ്മുടെ ക്രോണിക് ബാച്ചലർ എന്ന മമ്മൂക്കയുടെ സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ സോങ് ആണ്. അതുപോലെ ദീപക് ദേവ് ആദ്യമായിട്ട് സംഗീത സംവിധാനം നിർവഹിച്ച പാട്ടാണ്. എന്താ കാര്യം, ആ പാട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് എപ്പോഴും നല്ല രീതിയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പാട്ടാണ്. പക്ഷെ ഇപ്പൊ ആ പാട്ട് കേട്ടാൽ എനിക്ക് ചിരി വരും.
കാരണം ഇദ്ദേഹം അമ്മ വീട്ടിൽ വഴക്ക് കുറയും. എനിക്ക് സത്യത്തിൽ ഈ ഒരു അവസരത്തിൽ ദീപക് ദേവിനെ എനിക്ക് നേരിട്ട് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത് സ്വർഗത്തെക്കാൾ സുന്ദരം എന്നുള്ള സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എന്നെ വിളിച്ചിട്ട് അതിലൊരു ഡയലോഗ് പറഞ്ഞ് ഇഷ്ടപ്പെട്ടു പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോഴാണ് ഞാനൊന്ന് കുറച്ച് അടുത്ത് പരിചയപ്പെടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്ത്, അപ്പൊ എല്ലാവരും മുമ്പിൽ വെച്ച് ഞാനൊരു ക്ഷമാപണം നടത്തണം, കാരണം അദ്ദേഹം ഉണ്ടാക്കി വെച്ച നല്ലൊരു പാട്ടിനെ ഇങ്ങനെ മോശമാക്കി കളയുന്നു. എല്ലാരും ചിരിച്ചോണ്ടല്ലേ എടുക്കുന്നത്. പക്ഷെ അത് സിദ്ദിഖ് ഖിലാൽ സാറ് ചെയ്തു വെച്ച ആ പാട്ട് ശരിക്കും ഒറ്റ ഇതുകൊണ്ട് നിങ്ങൾ ആ വരി അങ്ങ് മാറ്റിയപ്പോൾ നമുക്ക് അതിനോടൊരു ചിരിയാണ് തോന്നുന്നത്. മറ്റത് ഭയങ്കര സന്തോഷമായിട്ടിരിക്കും, ഇപ്പം നല്ല ചിരി, നല്ലത് തന്നെയാണ്. പിന്നെ ചോദിക്കട്ടെ, എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങൾ? വീട്ടിലെ സുഖമായിരിക്കുന്നു. ഏറ്റവും പുതിയ വിശേഷം, അടുത്തൊരു കുഞ്ഞുവാവ. എനിക്ക് ആദ്യത്തെ മോനാണ്, ആദ്യത്തെ മോൻ, രണ്ടാമത്തെ മോനാണ്. ആദ്യത്തെ ആളുടെ പേര് റിജ് രശ്വ എന്നാണ്. എന്താ നാട്ടുകാരൊക്കെ വിളിക്കാൻ തന്നെയാണോ? പറയാതെ പറ്റില്ല, കാരണം വേറെ ഒന്നുമല്ല. സാധാരണ ഇതൊക്കെ ടി വിയിൽ ഒരു പരിപാടിയും കാർട്ടൂൺ ഒഴിച്ച് ഒബച്ചാമ തുടങ്ങിയ എന്താ പറയാ നോബിത തുടങ്ങിയ കാർട്ടൂണുകളല്ലാതെ ഒന്നും കാണുന്ന ഒരാളല്ല അവൻ. ആദ്യമായിട്ട് ഒരു പരിപാടി ഇരുന്ന് സന്തോഷത്തോടെ കാണുന്നത് ഈ പരിപാടിയാണ്. ഓ, എന്നെ ഒരുപാട് ഇന്ന് രാവിലെ സ്കൂളിലേക്ക് റെഡിയാക്കി വിടാൻ വേണ്ടി നിൽക്കുമ്പോ, കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അവൻ പറഞ്ഞു, ഇന്ന് സുരാജേട്ടന്റെ പരിപാടിക്കാ പോണേ, ഞാനും വരട്ടെ അച്ഛാ ചോദിച്ചു. അപ്പൊ വളരെ, അപ്പൊ വരാൻ പറ്റിയില്ല സ്കൂളായതുകൊണ്ട്. ഇന്ന് അവിടെ പ്രത്യേകിച്ച് അവരുടെ ഒരു ബ്ലഡ് ഡൊണേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വലിയൊരു പരിപാടി നടക്കുന്ന ഒരു ദിവസമാണ് തൃശ്ശൂർ ദേവമാതാ സ്കൂളില്. അപ്പോ റിജ് രശ്വ, റിജ് രശ്വ. ഇനി അച്ഛൻ വരുമ്പോ അച്ഛന്റെ കൂടെ ഇനിയും ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ വരണം കേട്ടോ. ഹായ്. രണ്ടാമത്തെ ആളുടെ പേര് അത്രത്തോളം കനപ്പെട്ടില്ല, ഋതുഞ്ജയ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞ ആദ്യത്തെ പേര് മോൻ, രണ്ടാമത്തത് ഋതുഞ്ജയ്. ഋതുഞ്ജയ്, ഓ, അവന്റെ അവനോട് പേര് ചോദിച്ചു അവനത് തന്നെ പറയുന്നുള്ളു. ഇതുവരെ ഇനി കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പേരിൽ എന്തെങ്കിലും കിട്ടുവോ എന്നുള്ളത് എനിക്കറിയില്ല. കിട്ടിക്കൂടായില്ല. പിന്നെ മോനെ, വൈഫിന്റെ പേര് സജിത. അപ്പൊ ശ്രീജിത്ത് സജിത, അതാണ് സത്യത്തിൽ സംഭവിച്ചത്. നല്ല ശ്രീജിത്ത് സജിത, വളരെ എളുപ്പമുള്ള സാധാരണ പേരൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഒന്ന് കനപ്പെട്ട് കിടക്കട്ടെ വിചാരിച്ചിട്ട് കൊടുത്തതാ. എന്തായാലും നല്ല പേരുകളാണ്, എല്ലാവരും വിളിക്കാനും കൂടെ പഠിച്ചിരുന്നാൽ നല്ല പേരുകളാണ്. അല്ലെങ്കിൽ ഞാൻ വിളിക്കും മോനെ, ശ്രീജിത്തിന്റെ മൂത്ത മോനില്ലേ മോൻ, അങ്ങനെയൊക്കെ വിളിക്കും. മോളായിരുന്നേ മോളത്. അപ്പൊ ഇനി മൂന്നാമത്തത് മോളായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചേട്ടൻ എവിടെയാണ്? ഒരു ബ്രദർ ഉണ്ട്. എന്റെ ചേട്ടൻ ഇപ്പോ ആഫ്രിക്കയിലാണ്, രഞ്ജിത്ത് എന്നാണ് പേര്. അപ്പൊ ചേട്ടൻ ബോട്സ്വാനയിലാണ്, അവിടെ വർക്ക് ചെയ്യണു. അച്ഛൻ ചേട്ടന്റെ കൂടെയാണ്, അവിടെ മൂന്ന് കുട്ടികൾ. അവിടെ ചെറിയ പേരുകളാണ് മിലിത്ത്, മിഥുൽ, മിനാൽ, അങ്ങനെ മൂന്ന് പേരാണ്. അത് വായിക്കൊള്ളാൻ പറ്റുന്ന പേര്. ഇനി ചോദിക്കട്ടെ അച്ഛൻ, ഞാൻ ചോദിക്കുന്നുണ്ട്, വിഷമമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, ഒന്നുമില്ല. അങ്ങനെ വിഷമം ഉണ്ടായിരുന്നല്ലോ, എനിക്ക് ചോദിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാണ്. അച്ഛനെ എല്ലാവർക്കും അറിയും, ടി ജി രവി അല്ലേ? ആ നോക്ക് പയ്യന്മാരൊക്കെ, അതിന്റെ കഥ വേറെ, അതിന്റെ കഥ വേറെയാണ്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇത്രയും കൂടുതൽ ബലാത്സംഗം ചെയ്തത് അഭിനയിച്ചത് അഭിനയമാണ് കേട്ടോ. അതിന് നിങ്ങള് അതെന്താ നിങ്ങള് പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ ചിരിക്കണത്? അപ്പൊ ബലാത്സംഗ സീൻ അഭിനയിച്ചത് എനിക്ക് തോന്നുന്നു അച്ഛനാണ്. അത് ശരിക്കും ബാലകേ നായരായിട്ട് ഒരു ഭയങ്കര കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഞാനും മേഘനാഥനും തമ്മിൽ ഇത് ഫസ്റ്റ് അടിക്കുന്നത് ആരാന്നുള്ള പേരിൽ ഞങ്ങൾ ചെറിയൊരു ചർച്ചയും സംസാരവും ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഇത്, പക്ഷെ ഞാൻ ഉള്ള കാര്യം പറയട്ടെ, ഇപ്പൊ ഈ സിനിമയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ കുട്ടിയൊന്നും എന്റെ അടുത്ത് നിൽക്കില്ല. രാജഗോപാലന്റെ കുട്ടി രാജഗോപാലനെ ഉണ്ട്. സിനിമ സിനിമയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് എല്ലാവർക്കും ഉള്ളത് കൊണ്ടാണ് ശ്രീജിത്തും അച്ഛന്റെ കാര്യങ്ങൾ ഇത്രയും ഓപ്പൺ ആയിട്ട് പറയുന്നത് അല്ലേ? വളരെ സന്തോഷമാണ്. ശരിക്കും അത്തരം ഒരു അച്ഛന്റെ മകനായിട്ട് ജനിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യം. പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കുറെ വില്ലൻ വേഷങ്ങൾ, വില്ലൻ എന്ന് പറയാൻ പറ്റില്ല അല്ലേ, അങ്ങനത്തെ ശരിക്കും അതിന്റെ വിചിത്രമായ പേരുകളായതുകൊണ്ട് തന്നെ ആ പേരുകളെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഏത് പടമാണെന്നുള്ള പുള്ളി വിശദീകരിക്കും. ഈ ശരീരം കണ്ടല്ലോ, ഇത് വച്ചിട്ടാണ് ഈ പേരുകൾ അഭിനയിച്ചത്.
ഇടിവെട്ടു വാസ് ഇടിക്കട്ട വാസു ഡോണല് സിറിഞ്ച് വാസു കങ്കാരു കങ്കാരു ആ പടത്തില് ഞാനുണ്ട് അന്ധകാരൻ ബാബു അത് അത് ഈ കളർ കണ്ടിട്ട് എഴുതിയതാണോ കളർ അന്ധകാരം എന്നറിയില്ല അത് ബിഗ് ബിയിലാണ് അമലിന്റെ കുറെ പടത്തിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം രണ്ടു മൂന്ന് പടത്തിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ല അദ്ദേഹത്തിന് ഞാൻ മിക്കപ്പോഴും വിളിക്കും എനിക്കൊരു ഭാഗ്യം തരണേ പാഞ്ചൂരി സലാം ഉടുമ്പ് റോക്കി എന്റെ സിനിമാ കരിയറിൽ വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു ചേകവർ എന്ന് പറഞ്ഞ സിനിമ നമ്മളൊരുമിച്ച് അഭിനയിച്ച സിനിമയാണ് ഉടുമ്പ് റോക്കി ആയിട്ട് അഭിനയിച്ച എന്റെ അതിലത്തെ ഫൈറ്റ് കണ്ടിട്ടാണ് എന്റെ ലിംഗുസ്വാമി വേട്ടൈ എന്ന സിനിമ തമിഴ് സിനിമയിൽ കിട്ടില്ല വേഷമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് റോക്കി പറഞ്ഞുകൊണ്ട് ചെയ്തു ഈ അടുത്ത് ആ ഇനി വേറൊരു റോക്കി ഉണ്ട് കേട്ടോ ഊള റോക്കി അതിപ്പോ റിലീസായ കാന്താരി എന്നുള്ള സിനിമ കാന്താരി സിനിമ റോക്കി ഇങ്ങനെയുള്ള ഈ ഊള റോക്കി പിന്നെ അന്ധകാര ബാബു ഇതുപോലുള്ള വേഷങ്ങൾ ഒരുപാട് ചെയ്യുമ്പോൾ മടുപ്പ് വരാറുണ്ട് അല്ലെ സത്യത്തില് നല്ല മടുപ്പായിരുന്നു കാരണം ഒരു കാരണം നമ്മൾ നമ്മുടെ ഒരു ഗ്രോയിങ് അപ്പ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ആദ്യം നമ്മൾ ഇതിനെ അംഗീകരിച്ചു നമ്മളിത് വളർന്ന് 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 സഹഗുണ്ടയിൽ നിന്നും മെയിൻ ഗുണ്ടയാവുകയും പിന്നീട് മെയിൻ വില്ലനാവുകയും ഒക്കെ ചെയ്യുന്ന സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു അപ്പൊ അങ്ങനെ കുട്ടിക്ക് വളർച്ച സംഭവിക്കുന്നില്ല നമ്മൾ എപ്പോഴും നമ്മളെത്തുമ്പോഴേക്കും എല്ലാവരും ഒരു വടിവാളം തന്നു ഒരു ലുങ്കിയും തന്നു ട്രൗസർ പുറത്ത് കാണിച്ചോ എന്ന് പറഞ്ഞൊരു പട്ടിച്ചങ്ങലയും തന്നിട്ട് നടന്നോളാൻ പറഞ്ഞു അങ്ങനെ വന്നു നിൽക്കുന്ന സമയത്താണ് രഞ്ജിത് ശങ്കർ പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു രഞ്ജിത് ശങ്കർ എന്റെ റിലേറ്റീവ് ആണ് അപ്പോ ബാക്കിയുള്ള ആരെയും സഹായിച്ചില്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാരെങ്കിലും നമ്മളെ സഹായിക്കില്ല എന്നുള്ളൊരു ധൈര്യത്തില് നമ്മൾ നിൽക്കുമ്പോ അതിലും വന്നത് ഗുണ്ടാവേഷമായിരുന്നു അപ്പൊ പുണ്യാള നഗർ പത്തീസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഇതിനെയൊക്കെ തകിടം നിറച്ചുകൊണ്ട് എപ്പോഴും വില്ലൻ എന്ന് പറഞ്ഞ് ശരിക്കും ഒരു വില്ലനെ തന്നു നല്ലൊരു രസമുള്ള സാധനം അഭയകുമാറിനെ സെല്ലുലോയിഡ് ഈ രണ്ട് ചിത്രങ്ങളിലും അച്ഛന്റെ ചെറുപ്പകാലമാണ് ചെയ്തിരിക്കുന്നത് അല്ലെ അച്ഛനും മോനും അഭിനയിച്ചിട്ടുണ്ട് അച്ഛന്റെ ചെറുപ്പകാലം അഭിനയിക്കുന്നത് ശ്രീജിത്ത് എനിക്ക് അതിൽ സത്യത്തിൽ ഒരു ചെറിയ സങ്കടമുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞു അച്ഛന്റെ ചെറുപ്പകാലം ഞാൻ അഭിനയിച്ചു സത്യത്തിൽ അങ്ങനെയല്ല എന്റെ വയസ്സായ കാലം അച്ഛൻ അഭിനയിക്കുകയാണ് ചെയ്തത് കാരണം ഞാനൊരു 10-20 ദിവസം ഈ രണ്ട് സിനിമയിലും പോയിട്ട് അഭിനയിച്ചിട്ടുണ്ട് അച്ഛൻ ഒരു ദിവസം മൂന്നാറിൽ വന്ന് രാവിലെ ഷൂട്ട് ചെയ്തു രണ്ട് സീൻ തുടക്കത്തിലത്തെ അവസാനത്തെ ഷൂട്ട് ചെയ്തു പോയി അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും രവിച്ചേട്ടൻ ആലകി ഞാനാണെങ്കിൽ അവിടെ മൂന്നാറിൽ ഒരു 10-15 ദിവസം പോയി നിന്ന് അഭിനയിച്ച ഭാഗം മുഴുവൻ ആൾക്കാരങ്ങ് മറന്നുപോയി ഭയങ്കര സങ്കടമായി പോയി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ ആഫ്രിക്കയിലാണല്ലോ അപ്പൊ അച്ഛന്റെ പി എ സത്യത്തിൽ ഞാനാണിപ്പോ അച്ഛൻ ഏതെങ്കിലും വേഷത്തെ വിളിക്കണമെങ്കിൽ എന്നെ വിളിക്കാതെ പറ്റില്ല അപ്പോ ഇപ്പൊ ഈ അടുത്ത് ക്രിഷ് കൈമൾ സംവിധാനം ചെയ്യല്ല ശ്രീജിത്തിനെ വിളിക്കണമെന്ന് മേടിച്ചിപ്പോ പലരും വിളിക്കാറുമില്ല അപ്പൊ ഇപ്പൊ ഈ അടുത്ത് എന്നെ ഓല പി പി എന്ന് പറഞ്ഞ സിനിമ ക്രിഷ് കൈമൾ സംവിധാനം ചെയ്യുന്ന ഒരു 7 വയസ്സുകാരൻ പയ്യന് ഒരു 86 വയസ്സായുള്ള അമ്മൂമ്മയാണ് അതിന്റെ മെയിൻ ക്യാരക്ടേഴ്സ് അപ്പൊ അവരഭിനയിക്കുന്ന ഒരു സിനിമയില് ഇതേപോലെ തന്നെ ഒരു ചെറുപ്പമുണ്ട് വയസ്സായ വേഷം രവിച്ചേട്ടനെ ഒന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു പഠിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ ക്രിഷ് അച്ഛൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി മേലാ രണ്ട് പടത്തിൽ ഓൾറെഡി ചെയ്ത് മടുത്തിരിക്കുകയാണ് മടുത്തിട്ടൊന്നും ഇല്ലാട്ടോ നമ്മൾ ഉള്ള കാര്യം പറയാൻ പറയുന്നത് ശരിയല്ലോ അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു മടുത്തിരിക്കുകയാണ് അത് റിപ്പീറ്റേഷൻ ആയിപ്പോയി എപ്പോഴും ഇങ്ങനെ പാക്കേജ് ആയിട്ട് പോയാൽ ശരിയാവൂല അത് നീ തന്നെ ചെയ്തോന്നാണ് എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് അച്ഛന്റെ ആ വേഷം പതുക്കെ ഞാൻ ഇങ്ങോട്ട് തട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ തന്നെയാണ് 70 വയസ്സായിട്ടുള്ള ക്യാരക്ടർ ഞാൻ തന്നെയാണ് അവതരിപ്പിക്കുന്നത് സൂപ്പർ അപ്പോ അച്ഛന് പണിയായ മകൻ എന്തായാലും വില്ലനുക്ക് വില്ലൻ തൽക്കാലം അതിനൊരു ചെറിയ ബ്രേക്ക് കൊടുക്കണം അവിടെ ഇരിക്കുക ഇനി അടുത്ത പരിപാടികളൊന്ന് കാണുക അതിനുശേഷം വന്നിട്ട് പാട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ കലാപരിപാടികളുണ്ട് പിന്നെ ഡബ്ബിംഗ് പ്രകടനമുണ്ട് അച്ഛന് വേണ്ടിയിട്ട് മനോഹരമായിട്ട് വോയിസ് കൊടുത്തിരിക്കുന്നു ഇദ്ദേഹം അത് ഇതുവരെ ആർക്കും പിടിക്കാൻ പറ്റില്ല അങ്ങനെ കുറേ ആരോടും പറയാത്ത സീക്രട്ട് കഥകളുണ്ട് അതെല്ലാം നമുക്ക് കേൾക്കാം തൽക്കാലം താങ്ക് യു ഓക്കെ താങ്ക് യു ഞാൻ നേരത്തെ നിങ്ങളോടൊക്കെ പറഞ്ഞല്ലോ ഇതെന്താണെന്നൊക്കെ ചോദിക്കും ഇവിടെ ഒരു പൂജ നടക്കാൻ പോവാണ് വേറൊന്നുമല്ല രാവിലെ തന്നെ ഒരാൾ വന്നിട്ട് പറഞ്ഞല്ലോ എൻ്റെ ശബ്ദമൊക്കെ എടുത്ത് എൻ്റെ സിനിമയൊക്കെ കണ്ട് ഭ്രാന്തായി പോയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖം മാറ്റാൻ വേണ്ടിയിട്ട് മേക്കാടൻ തിരുമേനി ഞാൻ അറിയിച്ചിട്ടുണ്ട് അയാളിപ്പോൾ വരും വന്നു കഴിഞ്ഞാൽ പൂജ എങ്ങോട്ട് തുടങ്ങും ആ അതേ വരെയല്ലേ അതാ ആ കറക്റ്റ് എല്ലാം റെഡിയാണ് വന്നാലും പരീക്ഷണമാണല്ലേ
മേക്കാടൻ തിരുമേനിയെ നിനക്കറിയില്ല, മാറി നിൽക്കുക, മാർഗതടസ്സം സൃഷ്ടിക്കാതിരിക്കുക. നമ്മെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. ആരാ കടത്തി വിടാത്തോട്ട് വന്നു പറഞ്ഞു അങ്ങോട്ട് കയറിപ്പോ തിരുമേനിയോട് ആരും കടത്തി വിടലല്ലോ. അത് അങ്ങനാണോ പറഞ്ഞത്? നമ്മളൊരു മന്ത്രത്തിന് ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പോ ആൾക്കാർക്ക് ഒരു പേടിയും ഭയവും വേണ്ടേ? അതിന് വേണ്ടി ഞാൻ ചുമ്മാ ഒന്ന് കാച്ചിയതല്ലോ. അവിടെ ആരണ്ടിരിക്കുന്നു? ഇവിടെ ഒന്നും ആരുമില്ല. നമ്മോടാണ് കടി അല്ലേ? എന്ത് പറ്റി? ഇനി കയറിക്കോളൂ. നമസ്കാരം. സുരാജ് അല്ലേ? അല്ലേ, അതെ. ഞാൻ വിളിച്ചപ്പോ യാത്രയിലായിരുന്നു. എന്തായാലും വന്നതിൽ ഒരുപാട് സന്തോഷം. ഇവിടെ ഒരു പയ്യന് ഇങ്ങനെ ഞാനേന്നും പറഞ്ഞിട്ട് നടക്കുക, അതായത് പുള്ളിക്ക് ഈ മിമിക്രി ഇതെല്ലാം കണ്ട് എന്റെ ഷോയൊക്കെ കണ്ട് പുള്ളിക്ക് ചെറിയ പ്രശ്നമായി. അത് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ സുരാജ് ആണെന്ന് പറഞ്ഞ് നടക്കുക. അതെ, അതൊരു ചെറിയ പ്രശ്നമാണ്. ഇതെന്താണ്? ഇതെന്താ എന്റെ നെഞ്ചത്തോട്ട് കൊണ്ട് വെക്കാം. ഇതെന്താ ഇതിനകത്ത് എന്താണെന്നറിയോ? ഇല്ല, എന്താ? ഒരു ഉഗ്ര പിശാചിനെ ആവാഹിച്ച് ഞാൻ ഈ കുടത്തിലാക്കിക്കൊണ്ട് വരുന്ന വഴിയാണ് സുരാജ് വിളിച്ചത്. ഓ, ഇതുകൊണ്ട് നീ മറവ് ചെയ്യണം. അല്ല, ഇതെന്തായിരുന്നു സംഭവം? സംഭവം എന്താണെന്നറിയാമോ? പ്രേമനൈരാശ്യം മൂത്ത് മരിച്ച ഒരു പയ്യന്റെ ആത്മാവിനെ ആവാഹിച്ചിരിക്കാണത്. അയ്യോ, അത് എങ്ങനെ അവരങ്ങനെ മരിച്ചത്? ഒന്നുമല്ല, ഇവർ തമ്മിൽ മുടിഞ്ഞ പ്രേമമായിരുന്നു. ഈ ആണും പെണ്ണും വീട്ടുകാരറിഞ്ഞപ്പോ കല്യാണത്തിന് സമ്മതിച്ചില്ല. അപ്പൊ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാമെന്നവർ തീരുമാനമെടുത്തു. രണ്ടുകൂടെ ഒരു പാലത്തിന്റെ മോളിൽ കയറി നിന്നിട്ട് 1 2 3 പറയുമ്പോ ചാടണമെന്നാണ് കരാറ്. പെണ്ണ് 1 2 3 എന്ന് പറഞ്ഞപ്പം ചെറുക്കനെടുത്തൊരു ഒറ്റ ചാട്ടം. മണ്ടൻ, ഇപ്പോഴത്തെ പിള്ളേരെ ഒക്കെ അറിയത്തില്ലേ? അവള് തിരിച്ച് വീട്ടിലോട്ടങ്ങ് പോയി കൂളായി. അത് ശരി. ആ ബാധ നിങ്ങൾ ആ ബാധ വലിയ വിഷയമായിരുന്നു. അതിനെ ഒരുവിധം ഞാൻ ആവാഹിച്ച് ഇതിനകത്ത് കയറ്റിക്കാം. ഇത് എങ്ങും കൊണ്ട് തട്ടാതെ മുട്ടാതെ ആരും കാണാതെ എവിടെയെങ്കിലും കൊണ്ട് മാറ്റി വെക്കും. പോകുമ്പോ എടുത്തോണ്ട് വാ. ഓക്കെ. അല്ല, ഈ സാധനങ്ങളെല്ലാം റെഡി ആയിരുന്നു. ചാർട്ടി പറഞ്ഞ ചാർട്ട് എല്ലാം റെഡി അല്ലേ? ചാർട്ട് എല്ലാം റെഡിയാണ്. ഓക്കെ, എടുക്ക, നോക്കട്ടെ. എന്താണ് ചാർട്ട്? വായിക്കൂ. നാളെ തിങ്കളാഴ്ച നാളെ അനൂപ് പറഞ്ഞിട്ടുണ്ട്, ബിനു അടിമാലി ടീം, പിന്നെ നെൽസൺ ടീം, പിന്നെ സാജു ടീം. നാളെ ഇതേത് ചാർട്ടായത്? ചാർട്ട് നമ്മുടെ ചാർട്ട്, ഇവിടുത്തെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. അയ്യോ, അതല്ല, പിന്നെ പൂജയ്ക്കുള്ള ചാർട്ട് ഞാൻ തന്നില്ല, അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചില്ല. അയ്യോ, അതിലുള്ള എല്ലാ സാധനവും ഞാൻ കറക്റ്റ് ആയിട്ട് ഒരാളെ കൊണ്ട് വാങ്ങിപ്പിച്ചു. പിന്നെ അവസാനം ഫോണിൽ വിളിച്ച് പറഞ്ഞില്ലേ? ഊരൊക്കെ പറഞ്ഞു. ആ പറഞ്ഞു. അതിന് 3 എണ്ണമാണ്, ശരിക്കും 1 എണ്ണേ കിട്ടിയുള്ളൂ. ഇനിയിപ്പോ അതും റെഡി ആയിട്ടുണ്ട്. എന്നാ ഞാൻ പോകട്ടെ. ഫോണിൽ പറഞ്ഞ സാധനവും ഇതാരാ? നിങ്ങള് പേര് പറഞ്ഞു കൊടുക്ക്. ഗുണ്ടശങ്കരൻ. ഗുണ്ടശങ്കരനെ ഞാൻ ഫോണിൽ വിളിച്ചു പറഞ്ഞു. നിങ്ങളല്ലേ പറഞ്ഞത് 3 എണ്ണം വേണം ഗുണ്ടശങ്കരൻ? ആകെ ഒരാളെ കിട്ടിയുള്ളൂ. അയ്യോ, ഞാൻ ഗുണ്ടശങ്കരൻ അല്ല പറഞ്ഞത്, പിന്നെ ഗുണ്ടശർക്കര 3 എണ്ണം എന്നാ പറഞ്ഞത്. കേണ്ട ലോകത്തുള്ള ഗുണ്ടകളെയൊക്കെ വിളിച്ചോണ്ട് വന്നേക്കുന്നു. അയ്യോ, ഇതിപ്പോ ശങ്കരൻ എന്ന് പേരുള്ള 1 എണ്ണേ ഉള്ളൂ, ബാക്കി ഷാജി ബിനു ഒക്കെ പുറത്ത് നീക്കുക. വേണ്ട, വിളിക്കരുത്. ഇത് പറയുമ്പോ ഒന്ന് വ്യക്തമായിട്ട് പറയണം. ഇതാണ് ഗുണ്ടശങ്കരൻ. അതെ, എന്തുവാണ് അതിന്റെ ജോലി? കൊട്ടേഷൻ. കൊട്ടേഷൻ ആളിനെ കൊല്ലുന്ന പണിയല്ലയോ? ആളിനെ കൊല്ലുന്ന കപ്പയ്ക്കിടകളയ്ക്കുന്ന പരിപാടിയാണ്. ഇനി ഇവിടെ നിന്ന് മെഴുകിയാൽ മന്ത്രം ചൊല്ലി ഞാൻ കൊരങ്ങനാക്കും. കൊരങ്ങനാകുന്ന ഇഷ്ടം നല്ലത് കൊരങ്ങനാണ്. ആ പാത് കയറിയ പയ്യൻ ഏതാന്ന് വെച്ചാ ഇങ്ങോട്ട് വിളിക്കാം. ഇങ്ങോട്ട് കയറി വരിക, ഇങ്ങോട്ട് കയറി വരിക. തിരുമേനി, എന്തോ കൈമണി കിട്ടിയില്ല. ഇപ്പോഴാണോ അതൊക്കെ ചോദിക്കുന്നത്? പൂജ തുടങ്ങുന്നതിന് അതിനു മുമ്പ് കൈമണി ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും നമുക്ക് മനസ്സറിഞ്ഞ് തരും. അതല്ലെന്ന്, പിന്നെ ഇങ്ങനെ കിളിക്കണം കൈമണി ഇല്ലേ, മണി, അത് കിട്ടിയില്ല. അത് ലിസ്റ്റിനകത്തല്ല എഴുതി വെച്ചേക്കല്ലേ? അത് അവിടെ കാണും. സുരാജിനെ അനുകരിച്ച് നടക്കുന്ന. അപ്പൊ ഇതാണോ ആ പയ്യൻ? പയ്യനെ എന്താണ് പ്രശ്നം പറയൂ. സംഭവിച്ചു പോയി. സംഭവിച്ചു എന്താ സംഭവിച്ചു? സുരാജിനെ അനുകരിക്കുവാണ്. ഇത് ചെബി അറിയാതെ സംഭവം ഒന്ന് ചെയ്തായിരുന്നു. ഇത് ചെബി അറിയാതെ അവനെ ഒന്ന് ഒഴിപ്പിച്ചു തരണം. അല്ല, ഈ വായിക്കാത്ത എന്തോ ഈ കിടന്ന് കളിക്കുന്നത് വായിക്കാതെ നാക്കെ. അയ്യോ, ഇതിങ്ങനൊക്കെ ചെയ്യുവോ? വീട്ടിൽ ചെല്ലുമ്പോഴേ എവിടുന്നേലും പനയോല കിട്ടും, ചുമ്മാ എടുത്തു വെച്ച് കടിക്കണം. ഒന്നും പറയുന്ന മനസ്സിലാകുന്നില്ല. ഇതൊന്നും അല്ലെന്നേ മറ്റേ ഒരു പയ്യന്റെ കാര്യത്തിൽ വിളിച്ചത്. ഇവനാണ് പ്രശ്നം. ഇവനാണ് പ്രശ്നം. അതൊന്ന് റെഡി ആക്കി തരണം. ഇവന്റെ വാദം ഒഴിപ്പിക്കണം. ഒഴിപ്പിക്കണം. ഇവനെ സുരാജിനെ ഇവന്റെ ദേഹത്തു നിന്ന് ഇറക്കി വിടണം. അത്രയല്ലേ ഉള്ളൂ. ഒന്ന് ചോദിച്ചേ. അത് ഞാൻ ചെയ്തോളാം. ഓക്കെ.
ഈ പുള്ളിക്ക് മന്ത്രിമാരെ പോക്കെ അറിയാമോ? അറിയാവുന്നോ? ചുട്ട കോഴിനെ കമ്പിയിലിട്ട് കറക്കുന്ന പാർട്ടിയാ. അതെ, അതിപ്പോ അസ്ഥാനത്തിന് കമ്പി കയറി കഴിഞ്ഞാൽ കോഴിയല്ല ഈ പറഞ്ഞ തിരുമേനിയാണെങ്കിൽ കറങ്ങി. ഞാൻ അതല്ല ചോദിച്ചത്, ഞാൻ ചോദിച്ചത് ഈ പുള്ളിക്ക് മന്ത്രവാദമൊക്കെ അറിയാവോ? ഒഴിപ്പിക്കുന്ന ആളാണോ? ഒഴിപ്പിക്കുന്ന ആളാണെന്നോ? പൈൻറ്റ് മേടിച്ചിട്ട് എന്നെ കൊണ്ട് അങ്ങ് ഒഴിപ്പിക്കും, അവിടെ മൊത്തം ആ കാലമാറിന് അങ്ങ് കുടിക്കും. മെയിനാണോ എന്റെ? അല്ലേ, തുടങ്ങണം തുടങ്ങ. മന്ത്രോച്ചാരണം മുടങ്ങട്ടെ. ഓം ആമായന്ത്ര ബ്രഹ്മചാരിന സ്വാഹ, വിമായന്ത ബ്രഹ്മചാരിന സ്വാഹ. രണ്ടേ നല്ല ഉഗ്രം മന്ത്രവാദി കേട്ടോ. പവനരച്ചെഴുതും കോലങ്ങളെന്നും കിഴക്കിനി കോലായിലരുണോദയം, പകലകം പൊറുണ്ട് ശ്രീരാജസ്ഥാനേ, തകലകം വെള്ളം നീർത്തി വരവിനായി. ഇതിലെ ഒരു സമഗാന ദീന നീട്ടി അഴക. അതെ, നിങ്ങൾ ഇവിടെ പതിനേക്ക് വന്നാണോ അതോ മന്ത്രവാദത്തിന് വന്നാണോ? ഇങ്ങോട്ട് പറഞ്ഞിരിക്കാം. അവന്റെ വിപ്പ് ഇവന്റെ അസുഖം ഞാൻ മാറ്റിത്തരാം. അവനെ പിടിച്ച് കളത്തിൽ കയറ്റി നിർത്തുക. എവിടെ കള? എവിടെ ഈ വരച്ചിട്ടേക്ക് നിന്റെ കണ്ണി കുരുവാണോ കാണാൻ? നീ കളത്തിൽ കയറി നിൽക്കുക. ഇല്ല, നിന്നോടാണ് ഞാൻ പറഞ്ഞത്, നീ കളത്തിൽ കയറി നിൽക്കുക. ഇല്ലെന്ന് പറഞ്ഞില്ലേ? മേക്കാടൻ തിരുമേനിയോടാണ് അവന്റെ കളി. മേക്കാടൻ തിരുമേനിയാണ് പറഞ്ഞത് മര്യാദക്ക് കളത്തിൽ കയറി നിൽക്കുക. ആകപ്പാടൊരു കളവുണ്ട്, 16 പേരുണ്ട്, ഞാനിവിടെ പോയി നിൽക്കും. തിരുമേനിയാണോ കയറണ്ട? അവനല്ലേ കയറണ്ടേ? ശരിയാണല്ലോ, ഞാനെന്തിനാ അതിനകത്ത് കയറിയത്? നിന്നോടാര് പറഞ്ഞു കയറി കിടാന്ന് പറയാൻ? ഞാൻ പറഞ്ഞപ്പോ തിരുമേനി മര്യാദക്ക് കളത്തിൽ കയറി കിടാ. അതിനിവിടെ കളവില്ലല്ലേ. പിന്നെ തന്നെ കുളവാണോ? കയറാ അങ്ങോട്ട്. പറയുന്ന കേട്ടില്ലേ, മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും. എന്തോ നിന്റെ പേര് അറിയില്ലേ? സുരാജ് ബെഞ്ഞാറമൂട്. അറിയാം, തുടങ്ങി. സുരാജ് ബെഞ്ഞാറമൂട്. സുരാജിനെ ഏഴായിട്ട് കീറി ഉണക്കിയ പോലെ ഇരിപ്പുണ്ട്, അതിലൊരു ഭാഗം വന്നേ തോന്നുന്നു. സുരാജ് ആണെന്നും പറഞ്ഞ് നടക്കുക. മര്യാദക്ക് ഈ ദേഹം പെട്ടെന്ന് ഒഴിച്ചു പോണം. ഇതൊക്കെ ചോദിക്കാൻ താങ്കളുടെ പേരെന്താ? താങ്കളുടെ പേരെന്താ? എന്നോട് ചോദിക്കുന്നു. എന്റെ പേര് പാക്കരൻ. നല്ല പേരാണ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനൊരു ചോദ്യം ചോദിക്കും, അത് കറക്റ്റ് ആയിട്ട് പറയണം. മറ്റേ അസുഖത്തിന്റെ ഇങ്ങോട്ട് കയറില്ല, ചോദിക്കട്ടെ. ഞാൻ പറയുന്ന കറക്റ്റ് ആയിട്ട് പറയണം. സംസ്കൃത ശ്ലോകത്തിലെ അഗ്രഗണ്യനായ എന്നോടാണോ നീ ചോദിക്കുന്നത്? എല്ലാത്തിനും തത്ത പറയുന്ന പോലെ മറുപടി പറയും. ചോദിക്കങ്ങോട്ടെ. ഓക്കെ, ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം പറഞ്ഞു. എങ്ങനായിരുന്നു? കറക്റ്റ് ആയിട്ട് പറഞ്ഞാ മതി. ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം പറഞ്ഞു. ശ്രീ ശർമ്മശാസ്ത്ര അയ്യപ്പൻ തമ്മലം, അത് മതി. രണ്ടു ഒന്നാ. നീ ആരോടാണ് ഈ കളിക്കുന്നത്? നിന്റെ കുഞ്ഞുകളി ഇരിക്കുവാണോ? ഞാൻ എന്നെ മനസ്സിലായില്ലേ? മേക്കാടൻ തിരുമേനിയാണ്. ആരാ ഇതിന്റെ കൂടെ വന്ന ഒഴിയാ ബാധ? ഇങ്ങോട്ട് മാറി നിക്കുക. മിണ്ടാതെ ഉരിയാടാതെ അരെ കൊണ്ട് കെട്ടുക. ഇവിടെ കൊണ്ട് കെട്ടുന്നത്? അയ്യോ അയ്യോ അയ്യോ, എന്റെ അരയിലല്ല അവന്റെ അരയെ കൊണ്ട് കെട്ടുന്നത്. ഇതൊന്നും വേണ്ട, ഇതൊക്കെ വെറുതെയാണ്. തന്റെ ജവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവനല്ലേ ഇവിടെ കിടന്ന് വിഷയം ഉണ്ടാക്കിയത് മൊത്തം? അത് ഞാനല്ലേ ഇപ്പൊ മാറ്റിയത്? അതെ, ഒന്നും പറഞ്ഞില്ലെന്ന്. ഇനി എന്തെങ്കിലും ഇവിടെ ഒന്ന് പറഞ്ഞോണ്ടല്ലോ, അതാ കാലേവാരി ഞാൻ നിലത്തടിക്കും. എനിക്ക് വേറൊരു സ്വഭാവം ഉണ്ട്, അറിയാവോ? ഇനിയിപ്പോ പേടിക്കണ്ട. എനിക്ക് വിശ്വാസമായി. ആയല്ലോ. ഹായ്, ഇതാരാ ഇരിക്കണേ? ശ്രീജിത്ത് തിരുമേനി അല്ലേ? അത് തിരുമേനി അല്ല, ശ്രീജിത്ത് രവി. രവി ഇങ്ങോട്ട് വരിക്ക. വരിക്കോ? വരിക്കല്ല, കൂടെ ഇങ്ങോട്ട് എണീച്ചു വരാൻ. വരിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വീട്ടില് ചക്ക കുറച്ച് വരട്ടിരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണോ വിചാരിച്ചു. നമ്പൂതിരി ഭാഷ അങ്ങോട്ട് ഇല്ല 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 ഇല്ല.
സിനിമയിലൊക്കെ കേറിയപ്പോ വളരെ സന്തോഷമുണ്ട്. അതെ അതെ, ഞാനൊരു ഒരു ഒരു സംശയം ചോദിച്ചോട്ടെ. ഞാന് ഈ മന്ത്രവാദമായതുകൊണ്ട് ഞാൻ ചോദിക്കാം, സത്യത്തിൽ എനിക്ക് ഇതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷെ അല്ല, ഞാൻ വിശ്വാസം വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഇപ്പോ ആരെ കൊണ്ടും സാധിക്കാത്ത, ഈ ഒഴിപ്പിക്കാൻ പറ്റാതെ പോയ ഏതെങ്കിലും കേസുകള് തിരുമേനി ഒഴിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോന്നോ? 20 വർഷമായിട്ട് ഒരാളെ കൂടെ ബാധയെ ഞാൻ ഈ 3 ദിവസം മുമ്പ് സംസാരിച്ച് അങ്ങോട്ട് ഒഴിവാക്കി. സംസാരിച്ച് മാത്രം ഒഴിപ്പിച്ചോ? സംസാരിക്കുന്നതിന്റെ കൂടെ 1-2 സ്ഥലങ്ങളിൽ ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെയാണ് ഒഴിപ്പിച്ചവളെ. അത് ഏത് ബാധയാ? എന്റെ ഭാര്യ 20 വർഷമായിട്ട് എന്റെ കൂടെ കൂടിയതാ. കുടുംബ കോടതി ചെന്നപ്പോ 1-2 ഒപ്പിടാൻ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, സംസാരത്തിന്റെ കൂടെ ഒപ്പുകൂടെ ഇട്ടു എന്ന്. എനിക്ക് എനിക്ക് പക്ഷെ അങ്ങനെ മനസ്സിലായില്ല തിരുമേനിയെ. മനസ്സിലായില്ല? മനസ്സിലായില്ല. അയ്യോ, രവിയേട്ടനറിയാം. അച്ഛനറിയോ? ഇതൊക്കെ എന്നോടാണോ ചോദിക്കുന്നത്? അച്ഛനെ അറിയാവോ? ഒരു വീട്ടിൽ താമസിക്കുകയല്ലയോ, ഇതുവരെ അറിയത്തില്ലയോ? പാവം ക്രൂരിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാ അതിന്റെ തിരുമേനി. അത് എനിക്കറിയാം. തിരുമേനിയെ എന്റെ അച്ഛൻ അറിയോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതെനിക്കറിയില്ല. എനിക്കറിയാം പുള്ളിയെ. അത് കൊള്ളാം. പിന്നെ അതായത് ഞാൻ അല്പം ജ്യോതിശാസ്ത്രമൊക്കെ അറിയുന്ന ഒരാളാണ്. മുഖലക്ഷണം നോക്കി 1-2 ഫലിതം പറയട്ടെ. മുഖത്ത് നോക്കി 2 ഫലം പറയാവുന്ന പറഞ്ഞത്. ഈ സിനിമയിലൊക്കെ ഉള്ള ആളല്ലേ, ഒരുപാട് ശത്രുക്കൾ കാണില്ലേ. അപ്പൊ നമുക്ക് ഈ ശത്രുദോഷം മാറ്റുന്നതിനായിട്ട് ഒരു ശത്രു സംസാര പൂജ അങ്ങോട്ട് നടത്താം. തിരുമേനി, ശത്രു സംസാരമല്ല, പിന്നെ ശത്രു സംഭാരം. അപ്പൊ രണ്ടാളും കൊള്ളാം. സംസാരമല്ല, സംഭാരമല്ല, ശത്രു സംഹാര. മനസ്സിലായോ? ശുംഭൻ അങ്ങോട്ട് മാറി നിൽക്കുക. അതെ തിരുമേനി, ശുംഭൻ എന്നൊക്കെ വിളിക്കുന്നത് മോശമല്ലേ? അങ്ങനെ ശുംഭൻ എന്ന് വിളിച്ചാൽ എന്താ കുഴപ്പം? അതിന്റെ അർത്ഥം അറിയുമോ? ഈ ശുംഭൻ എന്ന് വെച്ചാൽ സ്വയം പ്രകാശിക്കുന്നവൻ, ശോഭയുള്ളവൻ, പ്രകാശൻ, അതാണ് അർത്ഥം. കണ്ടോ, മിഴുക്കസിയാ നിൽക്കുന്ന കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഈ ശത്രു സംഹാര പൂജയ്ക്ക് വേണ്ടി 1500 വെടിവഴിപാട് അങ്ങോട്ട് നടത്താം. അതായിരിക്കും ഉത്തമം. അത് നന്നായിരുന്നില്ല. 1500 വെടിവഴിപാട് കഴിക്കാനുള്ള കാശുണ്ടെങ്കിൽ ഞാൻ ആ കാശുകൊണ്ട് ഒരു തോക്കും വാങ്ങിച്ച് എന്റെ ശത്രുക്കളോട് വെടിവെച്ച് കൊല്ലില്ലേ തിരുമേനി? എന്ത് തിരുമേനി അത്? അത് വെള്ളം ബുദ്ധിമാനാ കേട്ടോ. അതെ, ബുദ്ധിമാനാ. തല കൊണ്ട് വെളിയിൽ കാണിക്കരുത്. അതെ, ഒരു കാര്യം ചെയ്യാം. തിരുമേനി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് എന്തെങ്കിലും യന്ത്രോ വല്ലതും തരികാണിച്ചു കഴിഞ്ഞാൽ അത് അതുകൊണ്ട് ശത്രു സംഹാരം ആയിക്കോട്ടെ. അയ്യോ, അങ്ങനെ പറയരുത്. ആകെപ്പാട് റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഒരു യന്ത്രമേ ഉള്ളൂ വീട്ടിൽ. അത് ചോദിക്കരുത്, ജീവിത മാർഗമാണ്. ഞാൻ ഒരു രക്ഷ എഴുതി തരാം. അയ്യോ, എനിക്കൊരു രക്ഷയും വേണ്ടേ? അയ്യോ, നിങ്ങളുടെ രക്ഷയ്ക്കല്ല, പിന്നെ എന്റെ രക്ഷയ്ക്കാ. ഒരു രക്ഷ അങ്ങോട്ട് കൊടുക്കുമ്പോ 500 രൂപ കിട്ടും. അത് വീടിന്റെ രക്ഷയാ. ഏ, അത് പറഞ്ഞ് കേട്ടിട്ട് പോന്നെ. വാന്നേ, നല്ല ആരോട് പറയാ? നിങ്ങ വരിക. ഓ, ഉഗ്ര പിശാചിനിയെ നമ്മൾ ആവാഹനം ചെയ്ത ആ കുട എവിടെ? അത് എടുത്തോണ്ട് വരിക, നമുക്ക് പോകാൻ സമയമായില്ലേ? മധ്യാഹ്നം ആയിരിക്കുന്നു, കയ്യും കാലും വിറയ്ക്കുന്നു, വിവറേ അടയ്ക്കുന്നതിന് മുമ്പ് പോകാം. എടുത്തോണ്ട് വരിക. ആ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയേക്കായിരുന്നു. സംഭവം എല്ലാം ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാം ക്ലിയർ ആയില്ലേ? ഓക്കെ. തിരുമേനി, ഓ തിരുമേനി, വേഗം വരിക. ആ കുട അവിടെ കാണാനില്ല. കുട അവിടെ കാണാനില്ലേ? ഇല്ലെന്ന്. കുട അവിടെ പോയി. എന്തിനാ തല്ലിയെന്നോ? നിങ്ങളൊരു കുടത്തിനകത്തൊരു ആത്മാവിനോടെ കൊണ്ടുവന്നില്ലായിരുന്നു? അത് അപ്പുറത്ത് കൊണ്ടുവന്ന് ആ മൂലയ്ക്ക് വെച്ചിട്ട് ഇവിടുത്തെ അവതാരിക അശ്വതി അത് തുറന്നു വിട്ടു. അയ്യോ, ആ ബാധ അവിടെ ദേഹത്ത് കേട്ട് വെറുതെ പോയി എന്നെ എടുത്തിട്ട് വാരി എടുത്തിട്ട്. അശ്വതി ആയിരുന്നു അവിടെ കിടന്ന് ആ ചിരിച്ചത്? ആ, അവളെ കിടന്ന് ചിരിച്ചത്. അപ്പൊ അത് വെറും ചിരിയല്ല, കൊലച്ചിരിയാണ്. ആ കൊലച്ചിരി തന്നാ. അപ്പൊ അവള് പറഞ്ഞു തന്നത് കേട്ടോ, എന്നെ ഈ കുടത്തിലടച്ചത് ആരാണെങ്കിലും അവനെ കൊന്നു കുഴിച്ചു കൂടി അവന്റെ കുടുംബം എല്ലാം കൊളന്നോണ്ടുവന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു. ഈ മെക്കാടൻ തിരുമേനിയോ? മെക്കാടനാണോ അവിടെ കളി? അതൊന്ന് കണ്ടിട്ടേ ഉള്ളു ബാക്കി കാര്യം. വിളിച്ചോണ്ട് പോവാ അവളെ ഇങ്ങോട്ട്. പെണ്ണുങ്ങളെ നേരെ നോക്കുന്ന എന്തിനാന്ന് അറിയാമോ?
ഇവളെ ചതിച്ചത് ആരാ? ആരാ? ഒരു കാമുകി ചതിച്ചല്ലേ അവൻ ആത്മഹത്യ ചെയ്തത്. അപ്പൊ ആ ചതിച്ച കാമുകി ഇവരുടെയിൽ എവിടെയും ഉണ്ടോ എന്ന് നോക്കുക. അത് ശരി. അത് ആണിന്റെ പ്രേതായി പാന്റും ഷർട്ടും ഇട്ടുകൊണ്ട് കിടക്കണേ. അല്ലേ, സാരിയും ബ്ലൗസും അല്ലേ, വെള്ള സാരിയും ബ്ലൗസും അല്ലേ ഉടുക്കുന്നത്? ഇത് ഈ കൂടിയിരിക്കുന്നത് ആൺപ്രേതമാണ്. വായി നോക്കി നിക്കാതെ വിളിച്ചോണ്ട് വരിക. കേറി വരിക, ഇങ്ങോട്ട് കേറി വരിക, ഇങ്ങോട്ട് കേറി വരിക. ശിക്ഷ ഇവളെ കൊണ്ട് നടുത്തളത്തിൽ ഇരുത്തുക. നടുത്തളത്തിൽ തന്നെ എങ്ങനെ നടക്കും ഈ കുട്ടി? എവിടെ കൈമളി ഇരുത്തിയാ നെറ്റിക്കറിയും ഞാൻ പറഞ്ഞത്. നടുത്തളത്തിൽ ഇരുത്താനാണോ പറഞ്ഞത്? നടുത്തളത്തിൽ ഇരുത്താനാ പറഞ്ഞത്? ഓ, ഇരിക്കാ, അവിടെ ഇരിക്കാ, ഇരിക്കാ, ഇരിക്കാന്ന് പറ്റില്ല, അവിടെ ഇരിക്കാ. മര്യാദക്ക് ഈ ദേഹം വിട്ട് നീ ഒഴിഞ്ഞു പോവുക. പോവില്ല. നീ പോവില്ലേ? ഇല്ല. ആഹാ, മേക്കാടൻ തിരുമേടിയാണ് അവിടെ കളി. മര്യാദക്ക് ഈ ദേഹം വിട്ട് പോവുക. പോവില്ല. പോവില്ലേ? ഇല്ല. ഇല്ല. സത്യം? ആ സത്യം. സത്യം പറ നീ എവിടുന്ന് വരുന്നു? ഞാൻ വാഗത്താനത്ത് നിന്ന് വരുന്നു. വാഗത്താനും ആയാലും വിശിത്താനും ആയാലും നേരെ അങ്ങോട്ട് തിരിച്ചു പോക്കണം. ഞങ്ങൾ അവിടെ നല്ല വിറ്റേച്ച് പോന്നെ, ഇനി അങ്ങോട്ട് തിരിച്ചു പോകണമെന്ന് പറ്റത്തില്ല. വിറ്റേച്ച് പോന്നു പോത്തല്ലെന്നാ പറയുന്നത്? ഇനിയിപ്പൊ ഉഗ്രമന്ത്രം ചൊല്ലിയാലേ ഇവിടെ വിളിച്ചിട്ടുള്ളൂ. ശിക്ഷയാ, ഓം ക്രീം ക്ലീം ക്ഷേം, ഓം ക്രീം ക്ലീം ക്ഷേം, ഓം ക്രീം ക്ലീം ക്ഷേം. ക്ലീൻ ഷേവ് അല്ല, അതൊരു മന്ത്രം. അത് ഒരു ബ്ലേഡും ഷേമിച്ചിട്ട് ഉണ്ടെങ്കിൽ ആർക്കും ഇത് ചെയ്യാ. എന്തോന്ന് ക്ലീൻ ഷേവ്? ശിക്ഷ, കദളിപ്പഴം എടുക്കുക. എന്നാ പഴം? ഇത് കദളിപ്പഴമാണോ? ഇത് പഴാന്നറിയാം, ഇതിന് കഥകളി അറിയോ എന്ന് അറിയത്തില്ല. കുളത്തിക്കുളമേ, കുതിരകുളമേ, വേട്ടാളക്കുന്നു മലയെ, കള്ള തേയിരിക്കുന്നു, കറി ഉറിയയിലിരിക്കുന്നു, മണ്ണും പെണ്ണും ഉള്ളോടത്തോളം കാലം ഞാനിട്ട വരക്കപ്പുറം ഒറ്റ ഒരുത്തനും. ഇവിടെ വന്നിരിക്കുക, ഇവിടെ വന്നിരിക്കുക, കളത്തിൽ വന്നിരിക്കുക, കളത്തിൽ വന്നിരിക്കുക. എടാ, ഈ മര്യാദക്ക് ഈ പെൺകുട്ടിയുടെ ദേഹത്തും നീ ഒഴിഞ്ഞു പോവുക. ഇല്ല, നീ പോവില്ലേ? മര്യാദക്ക് ഒഴിഞ്ഞു പോകാനാണ് പറഞ്ഞത്? പോവില്ലെന്ന് പറഞ്ഞില്ലടോ. എടാ, ആ പെൺകുട്ടിയെ വിട്ടേറ അവളെ വേണ്ട, ഒഴിഞ്ഞു പോടാ. നീ പോടാ. ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത്? പോവില്ല. പോവില്ലേ? പോവില്ല. ഓം ക്രീം ക്ലീം സ്വാഹ. ഉഗ്ര മന്ത്രമാണ് ഇനി ചെല്ലാൻ പോകുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ദേഹം വിട്ട് ഒഴിഞ്ഞു പോവുക. നീ ഈ ദേഹം വിട്ട് ഒഴിഞ്ഞു പോവുക. പോവില്ലേ? നീ പോവില്ലേ? ഈ ദേഹം വിട്ട് ഒഴിഞ്ഞു പോവുക, ഒഴിഞ്ഞു പോവുക. പോവില്ലേ? ഒഴിഞ്ഞു പോവുക. ഇച്ചിരി ദേഹം വെള്ളം എടുത്താ മുഖത്ത് കളിക്ക. ബോധം കെട്ട് പോയിന്നു. ബോധമില്ലാത്ത നീ ഇച്ചിരി വെള്ളം എടുത്താ കുട്ടിയുടെ മുഖത്ത് കളിക്ക. എനിക്ക് എന്താ പറ്റിയോ സുരാജ് ചേട്ടാ? ഞാൻ എന്താ പറഞ്ഞേ? അയ്യോ, ഒന്നും പറഞ്ഞില്ല. അശ്വതിക്ക് ഒന്നും പറ്റില്ല, ഒന്നുമില്ല. സത്യം, തലച്ചോറ് പോലും ഇല്ല, ഒന്നുമില്ല. കേട്ടാ, ഇനി ഒരു പ്രശ്നമല്ല, എല്ലാം ക്ലിയർ ആയല്ലോ. ആ, എല്ലാം ക്ലിയർ ആയിരുന്നു. പോയി കുട്ടി, വിശ്രമിച്ചോളൂ, എല്ലാം മാറ്റിയിട്ടുണ്ട്. അല്ല, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇനി ഇത് വന്നുകൂടായിക ഇല്ലല്ലോ. അതെ അതെ. അതിപ്പോ മാറിയെന്ന് എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നത്? ആ കുട്ടി സുരാജിനോട് എന്താ സംസാരിച്ചത്? എനിക്ക് എന്താ പറ്റിയത്? എനിക്ക് എന്താ പറ്റിയത്? ഞാൻ ഒന്നും പറ്റിയില്ല. അല്ല, എനിക്ക് എന്തോ പറ്റി. അപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഇല്ല മോളെ, ഒന്നും പറ്റിയില്ല. ഇത് തന്നെയാണ് തെളിവ്, ഒഴിഞ്ഞു പോയതിന്റെ തെളിവാണത്. അതെങ്ങനെ മനസ്സിലാവാൻ പറ്റും? എല്ലാ ബാധകളും ഇങ്ങനെ ബാധ ഇറങ്ങി പോകുമ്പോ ബാധ കയറിയ ആള് പറയും, എനിക്ക് എന്താ പറ്റിയത്, എനിക്ക് എന്താ പറ്റിയത്. ഇനി എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ഏ മണിച്ചെത്താറിന്റെ സീഡി മേടിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കണ്ടാ മതി, എല്ലാം ക്ലിയർ ആണ്. ഓക്കെ, ശരി ശരി. അപ്പൊ ഞാൻ വന്നു, കാര്യങ്ങളൊക്കെ ചെയ്തു, ഞങ്ങളങ്ങോട്ട്. ആ, പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എന്താ പേര്? ഞാൻ മേക്കാടൻ. മേക്കാടൻ. ശരിക്കും മേക്കാടൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയില്ലേ. അല്ല, ഈ പൂജയില്ലാത്ത സമയത്ത് ഞാൻ മൈക്കാട് പണിക്ക് പോകും, അതെങ്ങനെയാണ് ഈ പേര് കിട്ടുന്നത്? ശരി, ഞാൻ അവിടെ ഇരുന്നോട്ടെ. എന്തായാലും ഇവിടെ വന്നു, മന്ത്രവാദി വന്ന് ഇത്രയും പിന്നെ പ്രശ്നങ്ങൾ, അതെ, പ്രശ്നങ്ങളെല്ലാം ഒഴിപ്പിച്ചതിന് ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് അശ്വതി ഇവിടെ നിന്ന് ഒഴിപ്പിച്ചല്ലോ. അതെ അതെ അതെ, അശ്വതിയിൽ കൂടിയിരുന്ന ബാധ ഒഴിപ്പിച്ചു. അശ്വതി ആ കൂട്ടത്തിൽ അങ്ങ് ഒഴിയണമായിരുന്നു, എന്തായാലും അത് ഒഴിഞ്ഞു പോയി.
ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. ശരി, ടാക്സി വിളിച്ചാണ് ഞങ്ങൾ വന്നത്. ആണോ? ഓക്കെ, എന്താ ഒരുപാട് സന്തോഷം. ആ കൃത്യനിഷ്ഠത, ആത്മാർത്ഥത, അതിന് അങ്ങേറ്റം നന്ദി. നന്ദിയുണ്ട്. ഓക്കെ, പിന്നെ ഞങ്ങള് കുടുംബമൊക്കെ ഉള്ള ആളാണ്. ഞാൻ കുടുംബമൊക്കെ ഉള്ള ആളാണ്. പിന്നെ ഇവരും അതുപോലെ തന്നെ, കുടുംബം ഇല്ലാതെ ഉള്ളു, കുട്ടികൾ ഒരുപാട് എടുത്തു. അത് ശരി. അപ്പം പിന്നെ ഞങ്ങള് പിന്നെന്താ, ഒരുപാട് സന്തോഷം. ശരി, സന്തോഷവും നന്ദിയേ ഉള്ളൂ. അതെ, സന്തോഷവും നന്ദി മാത്രം. അതങ്ങ് കൈ വെച്ചാരെ, രാവിലെ തൊട്ട് വന്നിരുന്നു ഞാൻ കാണിച്ചതല്ലേ. എന്തിനാ നോക്കി ഇരിക്കുക, നന്ദി മാത്രമേ ഉള്ളൂ. വാ, പോക. ആ ഒരുപടല പഴം വേണമെങ്കിൽ എടുത്തോ. ആ അതെങ്കിലും എടുത്തോണ്ട് പോ. പഴങ്ങനെയൊക്കെയാണത്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ചിരി കാഴ്ചകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. എനിക്ക് അഹങ്കാരമുണ്ടോ? പട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? എന്റെ ജീവിതം അങ്ങനെ എരണ്ടായിരുന്നു തീരട്രാ. ഇത് മടുക്കുമ്പോ ഉതുപ്പേട്ടൻ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടും. എരക്കല്ലല്ല, ഉതുപ്പേട്ടന്റെ ലൈഫിന്. നിന്റെ മോളുടെയും കാര്യം ഞാൻ ഏറ്റു. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. അപ്പോ വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മുടെ ശ്രീജിത്ത് രവി. തുത്തുരു തുത്തുരു തുത്തുമ്പി. നമ്മൾ തുത്തുരു വരുമ്പോ അത്രയും തുത്തുരു വെച്ച് തന്നെ തുടങ്ങാം. ശരിക്കും ആ തുത്തുരു തുത്തുരു ആ പാട്ട് എങ്ങനെയാണ് അതിൽ പാടാൻ ശരിക്കും ആ സിനിമയുടെ തിരക്കഥാകൃത്തോ അല്ലെങ്കിൽ ഡയറക്ടറോ ആരും നിർദ്ദേശിച്ചതാണ്? 100% അത് രഞ്ജിത്തേട്ടന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. 100%. കാരണം വെച്ചാൽ എന്റെ അടുത്ത് പറഞ്ഞു, ശ്രീജിത്ത് ഈ വേഷത്തിന് ആരും മൂളിപ്പാട്ടായിട്ട് പാടാൻ സാധ്യതയില്ലാത്ത ഒരു പാട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ഇത് ഏകദേശം ഇതുപോലെ തുത്തുരു തുത്തുരു തുമ്പിയൊക്കെ ഇല്ലേ, അതുപോലെ ഒരു പാട്ട് തോന്നി. അതിനേക്കാളും ബെറ്ററായിട്ട് ഒന്നും ആലോചിച്ച് കിട്ടുകയാണെങ്കിൽ എന്നോട് പറഞ്ഞു. ഞാൻ എത്ര ആലോചിച്ചിട്ടും തുത്തുരു തൂനെ ബീറ്റ് ചെയ്യുന്നൊരു സാധനം കാണാനില്ല. അപ്പൊ അങ്ങനെയാണ് തുത്തുരു തൂൽ എത്തിയത്. ഈ പേര് അഭയകുമാർ എന്ന് പറയുന്നത് അതിലത്തെ 3 സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, രഞ്ജിത്തേട്ടൻ അടക്കമുള്ള 3 സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ ഒരാളുടെ പേരാണ് അഭയകുമാർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് അഭയകുമാർ എന്നുള്ള പേര് വന്നത്. പാടുന്നുണ്ടോ? ഇല്ല, ശരിക്കുള്ള അഭയകുമാർ. ഞാനും അച്ഛനുമായിട്ട് കുറച്ച് പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ നന്നായിട്ട് മനസ്സ് തുറന്ന് ഒരു പടത്തിൽ വെച്ച് സംസാരിച്ചു. ഇത്രയും നല്ലൊരു മനഃശുദ്ധിയുള്ള നല്ലൊരു മനസ്സിനുടമയാണ് നമ്മുടെ രവിചേട്ടൻ. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നെ അന്ന് അമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞു. അമ്മ ഇപ്പം ജീവിച്ചിരിപ്പില്ല. അത് എൻ്റെ അച്ഛനെ സംബന്ധിച്ചുള്ള അമ്മ എന്ന് പറയുന്നത് നമ്മൾ പുറത്തേക്ക് കാണുമ്പോൾ ടി ജി രവി എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ആളാണ്. പക്ഷേ അമ്മയായിരുന്നു അച്ഛന്റെ. എനിക്ക് തോന്നുന്ന എല്ലാവരുടെയും അങ്ങനെ കാര്യത്തിൽ അങ്ങനെയായിരിക്കും. അറിയാതെ തന്നെ രവിച്ചേട്ടൻ ഇങ്ങനെ കണ്ണ് നിറഞ്ഞിങ്ങനെ ഉള്ളു. പിന്നെ അധികം ആർക്കും അറിയാത്തൊരു കാര്യം, അച്ഛന് വേണ്ടിയിട്ട് ചില സിനിമകളിൽ ഡബ് ചെയ്തിട്ടുണ്ടല്ലേ. രണ്ട് സിനിമകളിൽ, പക്ഷെ അത് ആർക്കും കണ്ടുപിടിക്കാൻ പോലും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. അതില് അശ്വാരൂഢൻ എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു പരീക്ഷണം. ജയരാജ് സാർ എന്ന സംവിധാനം ഡബ് ചെയ്ത ഏതെങ്കിലും പോർഷൻ പ്രാഞ്ചിയേട്ടൻ എന്റെ സെയിന്റിലാണ്. പിന്നെ ഞാൻ അത് ഫുൾ ഞാനാണ് ഡബ് ചെയ്തിരിക്കുന്നത്. ഓ, പ്രാഞ്ചിയേട്ടൻ എന്ന രഞ്ജിത്തേട്ടന്റെ സിനിമയില് രവിച്ചേട്ടന്റെ ഫുൾ വോയിസും കൊടുത്തിരിക്കുന്ന ഇദ്ദേഹമാണ്. എന്റെ വോയിസ് ഞാൻ തന്നെയാണ് കൊടുത്തത്. ഞാനും ചെറിയ വേഷം. അച്ഛനും മോനും കൂടെ ഒരേ ഫ്രെയിമിൽ വന്നിട്ടുണ്ടോ? അത് പുണ്യാള നഗർ പത്തീസില് വന്നിട്ടുണ്ട്. നിരാഹാര പന്തലിൽ കിടക്കുമ്പോ ആൾക്ക് വല്ല പരിപ്പോടിയോ ചായ വല്ലതും വേണോ എന്നങ്ങനെ ചോദിക്കുന്ന ഒരു സാധനമാണ്. അപ്പോ ഇതില് ഒരു എനിക്ക് എല്ലാ ഡയലോഗ്സ് ഒന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല. ഉതുപ്പേട്ടൻ ആണ് അച്ഛൻ ചെയ്യുന്ന വേഷം. അപ്പൊ ഉതുപ്പേട്ടൻ പ്രാഞ്ചിയേട്ടന്റെ അടുത്ത് വന്നിട്ട് പൈസ ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. എന്റെ ജീവിതം അങ്ങനെ എരണ്ടായിരുന്നു തീരട്രാ. ഇത് മടുക്കുമ്പോ ഉതുപ്പേട്ടൻ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടും. എരക്കല്ലല്ല, ഉതുപ്പേട്ടന്റെ ലൈഫിന്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോട്ടോ, ഞാൻ കാസിനോ ഒരു ബാറിലുണ്ടാവും. കേട്ടില്ല, കേട്ടില്ല. ഞാൻ മിമിക്രി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ടി ജി രവിച്ചേട്ടന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. അത് എത്രത്തോളം കറക്റ്റ് ആവും എന്നറിയില്ല. എത്രയോ വർഷമായി, 10-15-20 വർഷമായി. കുറച്ചേ ഉള്ളേ.
എൻ്റെ അഭിമാനത്തിന് ക്ഷേത്രം തട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും വിവാഹാലോചനാ നടപടികളാണ് സ്വീകരിക്കുന്നതെങ്കിൽ താങ്ക് യു. സൂപ്പർ സൂപ്പർ. അങ്ങനെ ഒരു ഭാഗ്യം പറ്റി എനിക്ക്. നിന്റെ മോളുടെയും കാര്യം ഞാൻ ഏറ്റു. ഇനി നമുക്ക് കേൾക്കേണ്ടത് തൃശ്ശൂർ ആണിപ്പോ ജനിച്ചു വളർന്നതെല്ലാം തൃശ്ശൂരാണ്. ഈ തൃശ്ശൂർ ആയതുകൊണ്ട് തന്നെ തൃശ്ശൂർ സ്ലാങ് ഒന്ന് ഒന്ന് സംസാരിച്ചു. ഞാൻ സംസാരിക്കുന്നത് ഞാൻ പല സിനിമകളിലും പല സ്ലാങ്ങുകളും ശ്രമിച്ചിട്ടൊന്നുമില്ല. ഞാൻ വളരെ ചുരുക്ക സ്ലാങ്ങുകൾ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയുള്ളൂ. തൃശ്ശൂർ ഭാഷ പറയുമ്പോൾ പണ്ട് ഞാൻ കേട്ട ചില പഴയ ചില കാസറ്റുകളിലൊക്കെ ചേർന്നു, പിന്നെ എൻ്റെ സുഹൃത്ത് ടെമ്പോ ഓടിക്കുന്ന തിമ്മു എന്ന് പറഞ്ഞൊരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടിയതൊക്കെ കൂടി ചേർത്തിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ പറയാം. എന്നിട്ട് അക്കളം മാറി നിന്ന് ലാൻഡ് ചെയ്ത് കടി, എന്നിട്ട് ഈ ബുട്ടിട്ട് അവൻ്റെ കടയിൽ കയറി ടീച്ചർ ഉള്ളുന്നാ പാടി. ആദ്യം ഒരു എണയം തള്ളി ഇവൻ എടുക്കറൊരു ഷൂലിനും കൂടി എന്ന് പറഞ്ഞിട്ട് ഈ ഡാവ് മറ്റേ ഡാവിനൊരു ബൂസ്റ്റ് ഇട്ടു, മറ്റേ കൂടെ വന്ന ഡാവ് ഒരു ബൂസ്റ്റ് ഇട്ടു. ബുട്ടിടാവും മതിൽ വീണ് വാൾ പോസ്റ്റായി. ഞാൻ നമ്മുടെ കിറ്റിനെ വിളിച്ച് പറഞ്ഞു ഒന്ന് വീക്ഷിച്ചോ, സ്പോട്ട് ശരിയില്ല പറഞ്ഞു ഞാൻ ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ജാതി പെരുകില് സ്റ്റോ സൈസ് മഴ. ഈ ഡാവ് മറ്റേ ഡാവിനെ കത്തിയൊരു ഒറ്റക്കീറ. പഞ്ചായത്ത് പൈപ്പ് പൊട്ടി പോലല്ലോ സ്റ്റോ ചോര ചിറ്റിത്. അറിഞ്ഞു പിടിച്ച് കീർക്കന്മാർ വരുമ്പോഴേക്കും ബുഡ് ഡാവ് പൂതിയ സ്റ്റോ. ആ ആളെപ്പം നടാൻ കൊണ്ടോയിക്കേട്ടോ. ഇതിലെന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് മലയാളം തന്നെയാണ്, ഞാൻ അതിന്റെ ട്രാൻസ്ലേഷൻ പറയാം. അമ്മ അറിന്ന് എണ ഡാക്കള് ലാൻഡ് ചെയ്ത് കടി. ഇത് പറഞ്ഞുതരാന്ന് പറഞ്ഞാൽ എണടാക്കൾ എന്ന് പറഞ്ഞ രണ്ടുപേരാണ്. രണ്ടുപേര് അമ്മാർന്ന് പറഞ്ഞ അപ്പുറത്തുനിന്ന് ലാൻഡ് ചെയ്തു വന്നു. ഗഡി എന്ന് പറഞ്ഞ കൂട്ടുകാരെ വിളിക്കുന്നു ഗഡി, അതറിയാവുന്നതാണ്. എന്നിട്ട് ഈ ബുഡ്ഡാവിന്റെ കടയിൽ കയറിയിട്ട് ടീച്ചറുള്ളൂ. അപ്പൊ ബുഡ്ഡാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സായ ഒരാളെയാണ് ബുഡ്ഡാവ്. ചിലപ്പോൾ അച്ഛനെയും വിളിക്കും അങ്ങനെ ബുഡ്ഡാവ്. ബുഡ്ഡാവ് ജാതി കൗട്ടി എന്നൊക്കെ പറയില്ലേ. അപ്പൊ ബുഡ്ഡാവിന്റെ കടയിൽ കയറിയിട്ട് ടീച്ചർ റോൾ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് ടീച്ചർ റോള് നാവാടി. നാവാടി പറഞ്ഞ വർത്തമാനം പറഞ്ഞു. ടീച്ചർ റോള് നാവാടി. ആദ്യം ഒരു ശൂലം തള്ളി ബുഡ്ഡാവ്, ഒരു ശൂലം തള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂലം എന്ന് പറഞ്ഞാൽ 3000 രൂപ. അത് സാഹചര്യം അനുസരിച്ച് 3000 3 ലക്ഷം ഒക്കെ ആവാം. ശൂലൻ എന്ന് പറഞ്ഞ 3000 രൂപ കൊടുത്തു. ഇടുക്കറ ഒരു എണയനും കൂടി എന്ന് പറഞ്ഞു. അപ്പൊ എണയെന്ന് പറഞ്ഞാൽ 2000 കൂടിയും. ഇടുക്കറ എണയനും കൂടി എന്ന് പറഞ്ഞിട്ട് ഈ ബുഡ്ഡാവിനെ ഒരു ബുഷ് ഇട്ടു, ബൂസ്റ്റ് ഇട്ടു. അത് പലതരം ഇടികളാണ്. ബുഷ് ഇടുക ബൂസ്റ്റ് ഇടുക എന്നൊക്കെ പറഞ്ഞ ഇടികളാണ്. ബുഡ്ഡാവ് മതിലിൽ വീണ് വാൾ പോസ്റ്റ് ആയി. വാൾ പോസ്റ്റ് അറിയാം, പാടായി. അപ്പൊ വാൾ പോസ്റ്റ് ആയി. വാൾ പോസ്റ്റ് ആയി കഴിഞ്ഞപ്പോ ഞാൻ നമ്മുടെ കിറ്റിനെ വിളിച്ച് പറഞ്ഞു. കിറ്റ് പറഞ്ഞ കൂട്ടുകാർ, നമ്മുടെ സംഘം, നമ്മുടെ കിറ്റിനെ വിളിച്ച് പറഞ്ഞു സ്പോട്ട് ശരിയല്ല, ഞാൻ സ്കൂട്ട് ആവാണ്, തെറിക്കാണ്, മായാണ്, അതേത് വേണമെങ്കിലും പറയാം, അതൊക്കെ സെയിം ആണ് അർത്ഥം. പോവാണ്, ഡ്യൂട്ടിക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് ആള് പോയി സ്പോട്ട് ഒന്ന് വീക്ഷിച്ചോ. ഇടയ്ക്ക് ഞങ്ങൾ നല്ല മലയാളം ഉപയോഗിക്കും, വീക്ഷിച്ചോളൂ, സ്പോട്ട് ഒന്ന് വീക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. കാരണം അവരുടെ ടൂൾസും ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വീക്ഷിച്ചോ പറഞ്ഞ് പോയി. ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ജാതി പെരുകല് സൈസ് മഴ എന്ന് പറഞ്ഞ ഭയങ്കര ഇടി. ഇടി മഴയല്ല, ഇടിയുടെ മഴ. അതാണ് ലൈവ്. ലൈവ് അത് കേട്ടിട്ടില്ലേ? ഒരാൾ പറഞ്ഞു അത്രേ, തൃശ്ശൂർ വെച്ചെന്നെ ഒരാൾ പറഞ്ഞു അവിടുന്ന് 2-3 ആൾക്കാർ വന്നിട്ട് ഇവിടുന്ന് ചാറിയിട്ട് പോയി, ഞങ്ങൾ അവിടെ പോയിട്ട് പെയ്തട്ട വന്നു. ചെറിയ ഇടി ഞങ്ങൾ അവിടെ പോയിട്ട്. അപ്പൊ അങ്ങനെ സൈസ് മഴ എന്ന് പറഞ്ഞാൽ ഇടിയാണ്. നല്ല ഇടിയായി കഴിഞ്ഞപ്പോ അതിന്റെ ഇടയിലുള്ള സംഭവമാണ് കത്തിയെടുത്ത് കീറിയതും രണ്ടായിട്ട് പൊളിഞ്ഞതും. അതതിന്റെ വിഷ്വലാണ്, ഭയങ്കര വയലൻസ് ആണ്, ഭയങ്കര വയലൻസ് ആണ്. പഞ്ചായത്ത് പൈപ്പ് പൊട്ടിയ പോലെ ചോര ചീറ്റിയത്. അറിഞ്ഞു പിടിച്ച് കിറുക്കന്മാര് വന്നപ്പോഴേക്കും, കിറുക്കന്മാർ എന്ന് പറഞ്ഞാൽ പോലീസാര്. ഒരു പ്രോഗ്രാം ഇന്നിപ്പോ എനിക്ക് മനസ്സിലായി. അവിടെ ഒരാള് കീർക്കന്മാരുണ്ട്, മാറിക്കൂടാ കീർക്കന്മാരുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച ആ ഏതാ ഈ കീർക്ക, ഇനി ഭ്രാന്തിനെ ആണോ? നോക്കിയപ്പോഴേ കറക്റ്റ് പോലീസ് ഈ പറഞ്ഞ സുരാജ കീർക്കൻ. ഭാഷ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തന്നതിന് വളരെ നന്ദി. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ചിരി കാഴ്ചകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? ഓഹോ രാഘവോ, കിസാൻ പോൾസാ സെന്റർ. ആങ്കറിംഗ് കുറച്ചൊക്കെ എടുത്ത് അടുത്ത ആങ്കറിംഗ് ബിറ്റ് എടുക്കാൻ ലൊക്കേഷൻ മാറണ്ടേ? അപ്പൊ ഞാനൊന്ന് ചാടിതാ. എന്ത് പറ്റി? കീറി പാൻറ്. Welcome back to Luna's Comedy Super Night.
ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ ശ്രീജിത്ത് രവി എത്തിയതും അദ്ദേഹത്തിൻ്റെ ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളായി വിശേഷങ്ങൾ പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയിപ്പോൾ നമ്മൾ തന്നെ ആഗ്രഹിക്കുകയാണ്, ഇല്ലെങ്കിൽ ഇത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുകയാണ്, പിന്നെ ശ്രീജിത്തിന് ഇനി ഒരുപാട്, അതായത് ശ്രീജിത്തിന് ഇഷ്ടമുള്ള വേഷങ്ങൾ താങ്കളെ തേടി വരട്ടെ എന്ന് ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൻ്റെ എല്ലാ പ്രേക്ഷകരും, ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ക്രൂ എല്ലാവരും ആശംസിക്കുന്നു. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. സന്തോഷം, വളരെ സന്തോഷം. എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു, വന്നപ്പോൾ പറഞ്ഞു എൻ്റെ മോൻ്റെ വലിയ ആഗ്രഹമായിരുന്നു, വേറെ എവിടെയും ഗസ്റ്റ് ആയിട്ട് പോയില്ലെങ്കിലും ഈ പരിപാടിക്ക് ഞാൻ ഗസ്റ്റ് ആയിട്ട് വരണം എന്നുള്ളത്, അവനും കൂടെ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി വരണം, ഇനി ഉറപ്പായിട്ട് തീർച്ചയായിട്ടും. ഇനി വരുന്നത് ഗസ്റ്റ് ആയിട്ടല്ല, ഇനി ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ വരും. ഓക്കെ, താങ്ക് യു, താങ്ക് യു. മോനെ കൊണ്ടുവരണം, ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഇന്നത്തെ ചിരിക്കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് നൈറ്റ്.